എന്റെ സുഗുണേട്ടാ, ഇത് പാട്ടവലിക്ക് തൂക്കി വിച്ചൂടെ? എന്നെ നോക്കി പേടിപ്പിച്ച ഈ കുന്ത്രാണ സ്റ്റാർട്ട് ആവൂ, ഞാനിത് വല്ല ആക്രക്കാർക്കും തൂക്കി കൊടുക്കും. സുലു, സുലു നിന്നെ ഒരുപാട് കയറ്റിയ വണ്ടിയായത്. അതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പൊ ഇതിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ. എടി, ഇതിനൊരല്പം വലിവ് കുറവുണ്ട്, സത്യമാണ്. ഇങ്ങനെ പോയാ നീ എന്നെ തൂക്കി വിൽക്കല്ലോ. അടി, അതിന് നിങ്ങക്ക് വലിവേ ഇല്ലല്ലോ. സുലു, ഞാൻ പോണു, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. അവൻ വന്നത് ഭാഗ്യം അല്ലേ? അവൾ എന്നെ ആക്രിക്കാർക്ക് തൂക്കി വിറ്റാനെ. എന്താ പറഞ്ഞ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നിന്നെയൊക്കെ ഞാൻ എത്ര തവണ വിളിച്ചു, നിന്റെയൊക്കെ ഫോൺ സ്വിച്ച് ഓഫ്. ഏയ്, കുഴപ്പമൊന്നുമില്ലല്ലോ, എന്റെ മൊബൈൽ സ്വിച്ച് ഓൺ ആണല്ലോ. ആര് പറഞ്ഞ? ഞാൻ കൊറേ വിളിച്ചതാ, സ്വിച്ച് ഓഫ്. വണ്ടിക്ക് എന്താ പറ്റിയ? വണ്ടിക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. ചേട്ടാ, ഇവിടെ ഓർമ്മയല്ലേ വരുത്തുന്നത്? അതെ, ഇന്നലത്തെ ഇന്നത്തെയും പത്രവും തരും. ഇന്നത്തെ പത്രം ഇവിടെ ഉണ്ട്. ഇന്നലത്തെ പത്രം? സുലുവേ, ഇന്നലത്തെ ആ പത്രം ഇങ്ങെടുത്തേ. എന്താ പത്രത്തില്? കൂട്ടുകാര് ഹർത്താൽ നടത്തുമെന്ന് പത്രത്തിൽ ഉണ്ടായിരുന്നു പറഞ്ഞു. കടൽ ഹർത്താൽ? കടൽ ഹർത്താലോ? ഇനി കടൽ ഹർത്താലിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഏതായാലും ഒരു ഗുണമുണ്ട്, കരയിൽ ഹർത്താൽ നടത്തിയാൽ നമുക്ക് സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ പറ്റൂ. കടലിലായതുകൊണ്ട് ഈ വള്ളത്തിന്റെയും ബോട്ടിന്റെയും ഒന്നും ശല്യമില്ലാത്തത് കൊണ്ട് ഈ മീനുകൾക്ക് അറഞ്ഞം പുറഞ്ഞം നീന്തി സൂക്ഷിക്കാം. കുന്തളിച്ച് നീന്താവുന്ന പോലീസ് ജീപ്പല്ലേ പോന്ന്? ജീപ്പ് നിങ്ങളുടെ വീടിന്റെ ഭാഗത്തോട്ടാണല്ലോ പോകുന്നത്. എന്താടാ, വല്ല പ്രശ്നമുണ്ടോ? ഏയ്, ഞാൻ നോക്കിട്ട് വരാം. ഇവനീ മതിലാടി ഇത് എവിടെ പോന്നു? ഫോണിവിടെയിരിക്കണ്ടല്ലോ. യുവമാരൊക്കെ എവിടെ പോയി? എന്നാലും യുവമാർക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാണ്? യുവമാർക്ക് തിന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് കയറിയിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. എന്താണ്, മീൻ കച്ചവടം നിർത്തിയാ? വല്ല കാലത്തും പോയാ മീൻ മേടിക്കാൻ ആള് കാണൂല്ല. എടാ കാത്തപ്പ, നാളെ പ്രസിഡന്റ് മോളുടെ കല്യാണമാണ്, അവൻ എന്തെങ്കിലും കൊടുക്കണം. എന്തു കൊടുക്കാനാ? ഹാർബറിൽ പോകാതിരുന്ന കൂടുതൽ സംശയം ഉണ്ടാകേ ഉള്ളു.
രാമയുടെ ഫോണിൽ വിളിച്ചിട്ടുണ്ടല്ലോ, ഫോൺ കംപ്ലൈന്റ് ആയിരിക്കും. നമുക്ക് നാളെ പോയി മീനെടുക്കാം. രമേശ് സാറൻ ചോദിച്ചു ആർവറി പോണില്ലേന്ന്. അയാൾക്ക് എന്തോ സംശയമുള്ള പോലെ. അവിടെ വരെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാര്യം അറിയാൻ പറ്റിയാണ്. നിനക്കാണ് മാറുന്ന പുള്ളി കുറ ഇത് നിന്റെ ഒക്കെ നടക്കിട്ടല്ലേ തോട്ടിട്ടല്ലേ. എൻ കരളിൽ താമസിച്ചാൽ മപ്പ് തരാൻ ജാനകി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാ ഗോമതി. ഏയ് ഹലോ രാക്ഷസി. ഗുഡ് മോർണിംഗ് ബിജുമേനൻ സാറേ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്താ സാറേ പതിവില്ലാതെ രാവിലെ തന്നെ? നിന്റെ ഈ കച്ചേരി കേട്ട് വന്നതാ. ഓഹോ ഡോക്ടർ സാറേ, ഒരു സംശയം, ശരിക്കും ഈ പൈൽസിന് വരുന്നുണ്ടോ? പോടാ, അറിയില്ലായിരിക്കും. പപ്പയുടെ പപ്പ പാൻഡിട്ടോണ്ടിരിക്കുക. കാരണന്മാര് പറയുന്നത് എത്ര ശരിയാ, ജെറ്റിട്ടിടണം പാൻഡിടാന്ന്. ഇത് സബ് ഇൻസ്പെക്ടർ ലോപ്പസ് ചെഞ്ചേരി. ശ്രീധർ എന്ന സാഹിത്യകാരനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഏക വ്യക്തി. മനുഷ്യനോട് വേദന കൊണ്ട് പൊളയുമ്പോഴോ, രാവിലെ തുടങ്ങി ഉറപ്പാണല്ലോ ഇതുവരെ കഴിഞ്ഞില്ലേ. ശീതൽ സാറാ, വേണ്ട സാറേ, ഞാൻ വെറുതെ നടക്കാറിങ്ങിയതാ. എന്തായി സാറേ പുതിയ നോവല് തീരാറായോ? ചെറിയൊരു റൈറ്റേഴ്സ് ബ്ലോക്ക്. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സാറേ, എല്ലാം ശരിയാവും. താങ്ക്സ്. അപ്പൊ സാറേ ഞാൻ ചെല്ലട്ടെ. സാറേ ഏതായാലും ഇറങ്ങാൻ നിക്കല്ലേ. ശരി, കാണാം. ശരി. നീ എന്റെ ഷർട്ട് കണ്ട? അവിടെ എവിടെയെങ്കിലും കാണും. പോയി നോക്കിക്കൂടായോ? ചുമ്മാ എടാ പട്ടി കഴുകറി. നിന്നെ ക്ഷമിക്കണം, എന്നാലും നീ എന്നോട് ഇതെന്തിനു ചെയ്തു? സോറി സാറേ, ഒരു കൂറത്തോട് ചോദിച്ചപ്പോ ക്ലാരറ്റി എടുത്തു തന്നതാ. ശരി, കരയണ്ട. ഇറങ്ങി വാടി. ഞാൻ അലക്കി തേച്ചു വെച്ച വേറൊരു നഗത്തിരിപ്പുണ്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ്, ക്ലാര പോയിക്കോളൂ. ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ല ഇവനോട് എങ്ങനെയാ സാറേ ചുമ്മാ വരുന്നത്? ഇനി ഉച്ചക്ക് ചോറ് തിന്നണ്ടല്ലോ, വയറിറങ്ങില്ലേ. മതിച്ചായ ഒന്ന് വെക്കുന്നേ, അടുത്ത ആഴ്ച വരുമല്ലേ. അപ്പൊ പറഞ്ഞ പോരെ ഇതൊക്കെ. അയ്യേ ഇപ്പോഴോ, ഇവിടെ അഞ്ചുരിക്കുക, ഞാൻ പിന്നെ വിളിക്കാം. കളിക്കല്ലേ. ദിവസം നാലും അഞ്ചു തവണയാ വിളിക്കുന്ന, എത്ര പറഞ്ഞാലും കേക്കില്ല. ഹോ, ഒരു വർഷം ഇച്ചായനെ പിരിഞ്ഞിരിക്കുന്ന വിഷമം അതെനിക്കേ അറിയൂ. ആ എന്തായി ശ്രീധരന്റെ നോവലിന്റെ കാര്യം? എവിടെ, അതിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചാ പിന്നെ അത് മതി. പക്ഷേ നിന്നെ സമ്മതിക്കണം, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു? ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. ദ റെസ്റ്റ് ഇസ് ഫേറ്റ്. ഈ പ്രണയത്തിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നതൊക്കെ വിവാഹം കഴിയുന്നവരേ ഉള്ളൂ. ദൻ ഇറ്റ്സ് എ കോംപ്രമൈസ്. ഹോ, ആ കാര്യത്തിൽ എന്തായാലും ഞാൻ ലക്കിയ. തോമാച്ചാൻ ഇപ്പോഴും ഭയങ്കര റൊമാൻറ്റിക് ആന്നേ. വന്നാ പിന്നെ ആ ഒരൊറ്റ വിചാരേ ഉള്ളൂ. ബോസ്, ആ നിന്റെ ജോലിക്കാരെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച ഇച്ചായ പരിപാടി, പുള്ളി വന്ന് പോയിട്ട് മതി, വേറെ പണി. ആ ഞാൻ നാളെ ഓഫീസിൽ എത്തിയിട്ട് മെയിൽ ചെയ്തേക്കാം. എന്താന്ന് അറിയില്ല, ഇന്ന് വിളിച്ചപ്പോ കൂടെ വന്നിട്ടുണ്ട്. ഓക്കേ ബൈ. ഇവിടെ എവളോ ശമ്പളം. അങ്കിളെ ഇതെവിടെ? അങ്കിളെന്നോ?
ചേട്ടാന്ന് വിളിയടാ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം എത്ര കൊല്ലമായി? ചുരുങ്ങിയതൊരു 4-5 കൊല്ലമെങ്കിലും ആയില്ലേ? ഞാൻ എന്താ ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. സോ കോൾ മീ ബ്രോ. എന്തോന്ന്? യെസ് മാൻ, ഐ ആം ഗെറ്റിംഗ് മാരീഡ്. നാളെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് നമ്മുടെ ഗ്രാൻഡേസിൽ. നീ അഞ്ജുനെയും കൂട്ടി വാ. എൻ്റെ അങ്കിളെ? അല്ല ചേട്ടാ, പെണ്ണാര്? അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാവട. നീ വാ. ഓക്കേ. I'm sexy and I know it.